ഗായ്സ് വെൽക്കം ബാക്ക് ടു ട്രിപ്പ് കോമ്പസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാതിരാമണൽ ദ്വീപിലാണ്. നമുക്ക് ഷെൽസിലേക്ക് പോവാം. കായ്പുറം ജെട്ടിയിൽ നിന്നാണ് ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നത്. അവിടെ സ്പീഡ് ബോട്ടാണുള്ളത്. അവിടെ സ്പീഡ് ബോട്ട് ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നുകൊണ്ട് സ്പീഡ് ബോട്ടിൽ ഞങ്ങൾ കയറി. 500 രൂപയാണ് ഞങ്ങൾ കൊടുത്തത്. ആകപ്പാട് നമ്മൾ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു കാര്യം ഈ ബോട്ട് യാത്രയാണ്. അത് അവിടെ ചെന്നൊരു അനുഭവമായിരുന്നു. അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കായ്പുറം ജെട്ടിയിൽ നിന്ന് നോക്കുമ്പോൾ പാതിരാമണലിൻ്റെ ദൃശ്യങ്ങളാണ്. പാതിരാമണൽ ദ്വീപിലേക്ക് എൻട്രൻസിൻ്റെ ആ ഭാഗത്ത് നമ്മൾ കാണുന്നതാണ് ഈ ദ്വീപിനെ കുറിച്ചുള്ള അതിൽ എന്തൊക്കെയുണ്ട്. പിന്നെ എൻട്രൻസിൻ്റെ ആ ഭാഗത്ത് കൊച്ചിയിലോട്ടും മറ്റേ കുമരകത്തോട്ടൊക്കെ ഉള്ള യാത്രയുടെ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഞങ്ങൾ എൻട്രൻസിൻ്റെ അവിടെ എൻട്രൻസ് ഫീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്നത്. അവിടെ എൻട്രൻസ് ഫീസൊന്നും ഇല്ല, ഫ്രീ ആണ്. നമുക്ക് കയറി നേരെ കാണാം. ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മൊത്തം ഹരിത പച്ചപ്പാണ് മൊത്തം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആവാസ വ്യവസ്ഥയാണ്, എന്താ പറയുക, പ്രകൃതി തനിയെ ക്രിയേറ്റ് ചെയ്ത ആവാസ വ്യവസ്ഥയാണ് അവിടെ ഉള്ളത് മെയിനായിട്ടും. അത് ചെന്ന് അനുഭവിച്ച നല്ല ഓക്സിജൻ, അതായത് നമുക്ക് പ്യുറായിട്ടുള്ള ഓക്സിജൻ കിട്ടും അവിടെ. അവിടുന്ന് കിട്ടുമെന്ന് പറയാൻ കാര്യം സസ്യങ്ങൾ അത്രയും ഇടതൂർന്ന് വളർന്ന് പന്തലിച്ചിങ്ങനെ കിടക്കുക. അതിൽ കാണാത്ത സസ്യങ്ങളുണ്ട്, കണ്ട സസ്യങ്ങളുണ്ട്, എല്ലാം തന്നെ അതിൻ്റെ അകത്തുണ്ട്. അത് നമ്മളത് എന്താ പറയണ, മനുഷ്യനെപ്പോഴും കയറി ചെല്ലുമ്പോൾ ആവാസ വ്യവസ്ഥ കോട്ടം തട്ടുമല്ല. മനുഷ്യൻ കയറി ചെന്നതിൻ്റെതായ കുറച്ച് ഇത് ഉണ്ട് അവിടെ. പിന്നെ ഈ പാതിരാമണൽ ദ്വീപിൽ പ്രത്യേക എന്താ പറയുക പരിഗണന എന്തോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലും സംസാരിക്കുന്നില്ല, കാരണം ജസ്റ്റ് ഒരു നടപ്പാത മാത്രമേ ഉള്ളൂ. ഇത്തിരി കൂടി അതൊന്ന് ഡെവലപ്പ് ചെയ്ത് അത്യാവശ്യം ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ് പാതിരാമണൽ. ഏത് മറ്റേ നാട്ടുകാർക്ക് ചെന്നാലും നമുക്കവിടെ എന്താ പറയണ നല്ല ഒരു എന്താ ക്ലൈമറ്റാണ്, ഇരുട്ട് പിടിച്ച ക്ലൈമറ്റാണ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ട ഒരു ഇതെന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ അതാണ്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മതി മനുഷ്യരെന്നുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അവിടെ അത്യാവശ്യം പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഇതിലെ രീതിക്ക് ഇട്ടിരിക്കുന്നത്, അതായത് മറ്റേ അറ്റത്താണ് ദൈവിൻ്റെ ഒരറ്റത്ത് നടന്ന് നമ്മൾ മറ്റേറ്റത്ത് ചെല്ലുമ്പോഴാണ് നമ്മളിത് കാണുന്നത്. ഇത് മാത്രമേ ഞാനിവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ നോർമൽ പ്രകൃതിയുടെ ഇണങ്ങിയ ആവാസ വ്യവസ്ഥയാണ് ഉള്ളത് ഇവിടെ. പിന്നെ ഉള്ളത് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും യൂസ് ചെയ്യുന്ന പരുവത്തിനൊന്നും അല്ല കിടക്കുന്നത്. ഓരോ ആൾക്കാർ വന്നിട്ട് ഇവിടെ ഇത്ര ഉള്ള ഇതാണോ ഇതെന്താണ് ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്കാണ്. അത് മറ്റേ ഇവിടെ അത്യാവശ്യം വനം പോലത്തെ ഒരു സെറ്റപ്പാണ്. അതിൻ്റെ ഉള്ളിലോട്ട് കയറി ചെല്ലുക, പിന്നെ അതിൻ്റെ അകത്ത് കുറേ കാണാത്ത സസ്യങ്ങളും ചെറിയ ചെറിയ ഇഴജന്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ആസ്വദിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്ന് എൻജോയ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് തിരിച്ച്. പിന്നെ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും നമ്മളിപ്പോൾ നാളെ പാതിരാമണലിലേക്ക് പോകാൻ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ ബോട്ട് യാത്ര മാത്രമേ എൻജോയ് ചെയ്യാനായിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ തന്നെ ഒന്നും ഇല്ല ഇവിടെ. പക്ഷേ ഉള്ളതെല്ലാം ഇതേപോലെ നിൽക്കുന്ന ഇടതൊന്നും കിടക്കുന്ന സസ്യങ്ങളും
ജീവജന്തുക്കളും ഒക്കെ ഉള്ളത്. പിന്നെ ഞങ്ങളവിടെ ചെന്ന് ഏറ്റവും ഇതായിട്ട് പക്ഷി സങ്കേതമാണ്, പക്ഷേ നമ്മൾ കണ്ടത് കൊക്കിനെ മാത്രമാണ്. കൊക്ക് അതായത് ജസ്റ്റ് ഒരു മറ്റേ ഇത് തേണ്ടത് പറഞ്ഞു, ആ ഒരു കൊക്കിനെ മാത്രമാണ് ഞങ്ങൾ അവിടെ ചെന്നിട്ട് പക്ഷി സങ്കേതത്തിൽ കണ്ടത്. അതൊക്കെയാണ് ഒരവസ്ഥ. പിന്നെ ഒരു രണ്ട് മനുഷ്യൻ സ്ഥിരം ചെല്ലുന്നതായത് കൊണ്ടായിരിക്കും അവിടെ വരാത്തത്. ഇനി ഉള്ളിലോട്ട് പക്ഷിയുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കണം, നമ്മുടെ കുരുവി അങ്ങനെയുള്ള കുറച്ച്, പിന്നെ കാക്കയുടെ ശബ്ദങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു. അല്ലാണ്ട് വേറൊന്നും ഞാൻ പക്ഷിയായിട്ട് ഞാൻ എൻ്റെ അകത്തൊന്നും കണ്ടില്ല. എൻജോയ് ചെയ്യാം, ജസ്റ്റ് എന്താ പറയുക, പ്രകൃതിയായിട്ടുള്ള ഇത് വെച്ച് പ്രകൃതിയായിട്ട് ഇണങ്ങിയിട്ടുള്ള എൻജോയ്മെൻറ്റ് മാത്രമേ, അല്ലാണ്ട് ഇവിടെ പ്രത്യേകിച്ച് കാണാനായിട്ടും ഒന്നും തന്നെ. എൻജോയ് ചെയ്ത് പോരുക അത്ര തന്നെ. ഗൈസ്, നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നതാണ് പാതിരാമണൽ. ഇത് പാതിരാമണലിൻ്റെ ദ്വീപിൻ്റെ ജെട്ടിയിൽ നിന്നുള്ള വ്യൂ ആണ്. ഇത് മറ്റേ നമ്മുടെ പായലാണ്, മറ്റേ കപ്പപ്പായല. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഓരോ നാട്ടിലും വേറെ ഇതാണ് പറയുന്നത്. ഇതിനെന്താണ് ആഫ്രിക്കൻ പായലെന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട് ഞാൻ. അതാണ് സാധനം. ഞങ്ങൾ നേരെ തിരിക്കുകയാണ് പാതിരാമണൽ ജെട്ടിയിൽ നിന്ന് കായപ്പുറം ജെട്ടിയിലേക്ക്. ഈ യാത്ര എൻജോയ് ആയിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. വെള്ളത്തിൻ്റെ പൊക്കത്തോട് പറന്ന് കിടക്കണ പോലെ തോന്നി. ഒരു 10-20 മിനിറ്റിൽ താഴെ ഉള്ളൂ, പക്ഷേ എന്നാലും നല്ല രസമായിരുന്നു ഈ യാത്ര. നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ഹൈലൈറ്റായിട്ട് പറയാൻ വന്ന ഈ ഒരു ബോട്ടിലെ യാത്രയാണ്. ഇതാണെങ്കിലും ഷിക്കാരാണെങ്കിലും വേറെ ഷിക്കാര വള്ളങ്ങളുണ്ട് അതിൻ്റെ അകത്തും ഇതേപോലെ യാത്ര, പക്ഷേ അതാണ് ഒരു എൻജോയ്. ഇതാ കാണുന്നതാണ് പാതിരാമണൽ കറക്റ്റ്, കണ്ട നമ്മൾ പുറകിൽ കൂടെ കാണുന്നതാണ് പാതിരാമണൽ. നമ്മൾ പാതിരാമണലിനോട് വിട പറയുകയാണ്. അവിടെ നിന്ന് തിരിച്ച് നമ്മൾ നമ്മുടെ കായപ്പുറം ജെട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ആ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ഐൻറ്റപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ വണക്കം, സൈനിങ് ഓഫ്.